വെൽക്കം ടു ലൈസ് മീഡിയ. നിങ്ങളെല്ലാവരും ഹൈക്കോടതിയുടെ വിധി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനി മുതൽ ഡോഗിനെ വളർത്തുന്ന എല്ലാവർക്കും ലൈസൻസ് നിർബന്ധമാണ്. നേരത്തെ തന്നെ ഉള്ള ഒരു റൂളായിരുന്നു, എന്നാൽ പോലും ഇപ്പം ഈ ഒരു വിധിയിലൂടെ അത് കൂടുതൽ സ്ട്രിക്റ്റ് ആയിരിക്കുവാണ്. ഇനി ചിലപ്പോൾ നമ്മളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫൈനൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് ചെയ്യുക, വളരെ ചെറിയ പ്രൊസീജിയറാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിന്ന് പറയാം. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ഫോമാണ്. ഈ ഫോമിന്റെ കോപ്പി നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ളത്. അത് ചെയ്തിട്ട് വീട്ടിൽ വെച്ച് തന്നെ ഫില്ല് ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത്. കാരണം ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടു നമ്പരും അതേപോലെ തന്നെ ഏത് വാർഡാണ് ഇതൊക്കെ അവിടെ ചെന്നിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, എനിക്കുണ്ടായി, അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക ആദ്യം. രണ്ടാമതായിട്ട് വേണ്ടത് 5 രൂപയുടെ ഒരു കോർട്ട് ഫീ സ്റ്റാമ്പ്, അത് ഇതിനകത്ത് ഒട്ടിച്ചിരിക്കണം. അപ്പോൾ അതും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോവുക. മൂന്നാമതായിട്ട് വേണ്ടത് നമ്മുടെ പെറ്റ്സിൻ്റെ വാക്സിനേഷൻ ഡീറ്റെയിൽസ് ആണ്. വാക്സിനേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് റാബിസിൻ്റെ വാക്സിൻ എടുത്ത് ഏത് ഡേറ്റിലാണ്, ഇനി നെക്സ്റ്റ് അതിൻ്റെ ഡ്യൂ ഡേറ്റ് എപ്പോഴാണ്. സാധാരണ ഈ ഒരു ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ പെറ്റ്സിൻ്റെ ഡോഗ്സിൻ്റെ ഒക്കെ വാക്സിൻ എടുക്കുമ്പോൾ ഡോക്ടർ തരുന്നതാണ് ഹോസ്പിറ്റലിൽ നിന്ന്. ഇതിനകത്ത് ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന ആ മരുന്നിൻ്റെ ബോട്ടിലിൽ നിന്ന് ഒരു സ്റ്റിക്കർ ഇളക്കി ഇതിനകത്ത് ഒട്ടിച്ചിരിക്കും. ഒട്ടിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുത്ത ഡേറ്റും ഇനി അടുത്ത ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഏത് ഡേറ്റ എന്നുള്ളത് നോക്കി കാണിച്ചിട്ട് ഡോക്ടർ അതിനകത്ത് സൈൻ ചെയ്യും. അപ്പോൾ ആ ഒരു പേപ്പറിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് നമ്മൾ ഈ ഫില്ല് ചെയ്യുന്ന ഫോമിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ, റാബിസിൻ്റെ വാക്സിനേഷൻ നിങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കുക. എടുത്തതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഫോമിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ പേര്, ഫോൺ നമ്പർ, അഡ്രസ്സ്. അഡ്രസ്സിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് നമ്മുടെ ഹൗസ് നമ്പർ, വീട്ടു നമ്പരും ഏത് വാർഡാണെന്നുള്ളതുകൊണ്ട്. എനിക്ക് അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അത് ഓർത്തിരിപ്പില്ലായിരുന്നു. അതാണ് ഞാൻ വീട്ടിൽ വെച്ച് തന്നെ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറഞ്ഞത്. പിന്നെ ഡോഗിൻ്റെ ഡീറ്റെയിൽസ് വേണം. ഡോഗിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ടെസയുടെ കാര്യം പറയാം. ടെസയുടെ എൻ്റർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസയുടെ ഏജ്, ഏത് ബ്രീഡാണെന്നുള്ള എൻ്റർ ചെയ്തു, ജർമ്മൻ ഷെപ്പേർഡാണ്. പിന്നെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് ടാൻ ആണ്, അത് എൻ്റർ ചെയ്തു. അതേപോലുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞിട്ട് അടിയിൽ പേരെഴുതി സൈൻ ചെയ്യുക. സൈൻ ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് 20 രൂപ ഫീസ് അടച്ചിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഒരു ഡോഗിന് 20 രൂപ ഫീസ് അടച്ചിട്ട് അപ്ലൈ ചെയ്തു. ചിലപ്പം ആ ദിവസം തന്നെ നമുക്ക് ലൈസൻസ് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ റെസീപ്റ്റ് തരും വേറൊരു ദിവസം വന്നിട്ട് കളക്ട് ചെയ്യാനായിട്ട്. ഇത്രയും കാര്യമേ ഉള്ളൂ. ഇനി ഈ ഒരു നമുക്ക് കിട്ടുന്ന ലൈസൻസിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ ഡോഗിനെ നമ്മുടെ ബൗണ്ടറിക്കകത്ത് വളർത്തുക, കോളറിട്ട് വളർത്തുക, ഉപേക്ഷിക്കാതിരിക്കുക, നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഇത് എന്തിനാണ് എന്നുള്ളത് പലരും ചിന്തിച്ചേക്കാം. ഈ ലൈസൻസ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്നുള്ളത്. പ്രയോജനം എന്താണെന്നുള്ളത് നമ്മൾ അധികം ചിന്തിച്ചിട്ട് കാര്യമില്ല. റൂളാണ്, റൂൾ ഫോളോ ചെയ്ത് പോവുക. അത് മാത്രമല്ല, ഇപ്പം നിങ്ങളുടെ ഡോഗിനെ ഒരാൾ, അടുത്തുള്ള ഒരാൾ അടിച്ചുകൊണ്ട് പോയി, മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ നിങ്ങൾക്കൊരു കേസ് കൊടുക്കുന്നു. കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ പ്രോപ്പർട്ടിയാണ്, ഈ ഡോഗിൻ്റെ ഓണർഷിപ്പ് എനിക്കാണ് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു തെളിവ് വേണ്ടേ? ആ തെളിവാണ്. നമ്മളിപ്പോൾ ഒരു വാഹനമോ ഒരു സ്ഥലമോ ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സാണ് ഇത്. എൻ്റെ സ്വകാര്യ സ്വത്താണ് ഈ ഡോഗ് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ചില കേസുകൾ കോടതിയിൽ വരുമ്പം കോർട്ടിന് തന്നെ അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായി കാണും. അതുകൊണ്ടിട്ടായിരിക്കും ഇത് സ്ട്രിക്റ്റ് ആക്കാമെന്ന് വിചാരിച്ചത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ ഡോഗിനെ തന്നെ പലരും പല സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിച്ചിട്ടൊക്കെ പോകാറുണ്ട്. ഇതിനകത്ത് ഈ ഒരു ഓണർഷിപ്പ് എടുക്കുമ്പം തന്നെ അതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ജീവിതകാലം മൊത്തം സംരക്ഷിക്കണം എന്നൊരു നിബന്ധനയുണ്ട്. ആ നിബന്ധന പാലിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഡോഗ് ബൗണ്ടറി വിട്ട് പുറത്തു പോയി ആൾക്കാരെയൊക്കെ കടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ലൈസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോഗാണെന്ന് നിങ്ങൾ വാദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നിയമ പ്രശ്നങ്ങളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാനും പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിലെ റൂൾ എന്താണോ അത് ഫോളോ ചെയ്ത് പോകുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ അധികം ഒന്നും ചിന്തിക്കേണ്ട, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഞാൻ ഈ ഒരു ഫോം വെബ്സൈറ്റ് ഇട്ടിട്ടുണ്ട് ബ്ലാങ്ക് ആയിട്ടുള്ള. അത് കൂടാതെ ടെസയുടെയും ടെറിയുടെയോ ആരുടെയെങ്കിലും ഒരാളുടെ ഫില്ല് ചെയ്ത ഫോമും കൂടി ഇട്ടേക്കാം. നിങ്ങളത് നോക്കി ഈസി ആയിട്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് ലൈസൻസിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.